നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം ഇന്ന് 2013 ആം ആണ്ട് മെയ് 12 ആം തീയതി ഞായറാഴ്ച 1188 ആം ആണ്ട് മേടമാസം 29 ആം തീയതി രോഹിണി നക്ഷത്രം 19 നാഴിക 21 വിനാഴിക വരെയുണ്ട് പകൽ 1 മണി 52 മിനിറ്റ് വരെ ശുഭകർമ്മങ്ങൾക്കെല്ലാം ഇന്നത്തെ ദിവസം വളരെ അനുയോജ്യമാണ് ദ്വിതീയ തിഥി 10 നാഴിക 33 വിനാഴിക വരെ ഉണ്ടതാനും ഇന്നത്തെ ദിവസം പകൽ 6 മണി 18 മിനിറ്റ് മുതൽ 8 മണി 21 മിനിറ്റ് വരെയുള്ള ഇടവം രാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ് ഫലങ്ങളെ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വ്യവസായ വ്യാപാര മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും കരാറ് ഒപ്പുവയ്ക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും എന്ന് വേണ്ടില്ല ശുഭകർമ്മങ്ങൾക്കൊക്കെ തന്നെ വളരെ അനുയോജ്യമാണ്. 8 മണി 21 മിനിറ്റ് മുതൽ 10 മണി 33 മിനിറ്റ് വരെയുള്ള മിഥുനം രാശി സമയത്തും കുട്ടികൾക്ക് വയമ്പ് ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും എന്ന് വേണ്ടില്ല ശുഭകർമ്മങ്ങൾക്കൊക്കെ തന്നെ വളരെ അനുയോജ്യമാണ്. പകൽ 10 മണി 33 മിനിറ്റ് മുതൽ 12 മണി 41 മിനിറ്റ് വരെയുള്ള കർക്കിടകം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും അഭികാമ്യമാണ്. പകൽ 2 മണി 12 മണി 41 മിനിറ്റ് മുതൽ 2 മണി 43 മിനിറ്റ് വരെയുള്ള ചിങ്ങം രാശി സമയത്തും വിവാഹത്തിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വളരെ അനുയോജ്യമാണ്. നാളെ മെയ് 13 തീയതി തിങ്കളാഴ്ച മകൈര നക്ഷത്രം 26 നാഴിക 49 വിനാഴിക വരെയുണ്ട്. നാളെ വൈകുന്നേരം 4 മണി 55 മിനിറ്റ് വരെ പ്രായണ നാളത്തെ ദിവസവും ശുഭകർമ്മങ്ങൾക്ക് വളരെ അനുയോജ്യമാണ്. നാളെ പകൽ 6 മണി 14 മിനിറ്റ് മുതൽ 7 മണി 30 മിനിറ്റ് വരെയുള്ള ഇടവം രാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ് ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വളരെ അനുയോജ്യമാണ്. പകൽ 9 മണി മുതൽ 10 മണി 29 മിനിറ്റ് വരെയുള്ള മിഥുനം രാശി സമയത്ത് വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വസ്തുവാഹന ക്രയവിക്രയങ്ങൾക്കും വ്യാപാര വ്യവസായ മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും അഭികാമ്യമാണ്. നാളെ പകൽ 10 മണി 29 മിനിറ്റ് മുതൽ 12 മണി 37 മിനിറ്റ് വരെയുള്ള കർക്കിടകം രാശി സമയത്ത് വാഹനം വാങ്ങിക്കുന്നതിനും യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വളരെ അനുയോജ്യമാണ്. ഇന്നത്തെ ദിവസം ചിത്രയുടെ അവസാനത്തെ 2 പാദം, ചോതി വിശാഖത്തിന്റെ ആദ്യത്തെ 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കും നാളത്തെ ദിവസം വിശാഖത്തിന്റെ അവസാനത്തെ പാദം അനിടം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കും ഒരു ശുഭകർമ്മങ്ങളും അരുതാത്തതാണ്. ഇന്നത്തെ ദിവസം കിഴക്കു ദിക്കിലേക്കും നാളത്തെ ദിവസം വടക്കു ദിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു ആയതും ഒഴിവാക്കേണ്ടതുമാണ്. ഇതാണ് ഇന്നത്തെ നല്ല നേരത്തെ പറ്റി പറയുവാനുള്ളത്. ഇനി ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ആഴ്ചയിലെ നക്ഷത്രഫലങ്ങൾ കൂറുഫലം കണക്കാക്കി പറയാവുന്നതുമാണ്. ജ്യോതിഷ പങ്ക്തിയിലേക്ക് തിരികെ സ്വാഗതം. ഇനി ഈ ആഴ്ചയിലെ നക്ഷത്രഫലങ്ങൾ, ഇത് 27 നക്ഷത്രമായിട്ട് പറയുന്നതിലേക്ക് പ്രായോഗിക സമയപരിധിയുണ്ട്. അശ്വതി മുതൽ 27 നക്ഷത്രത്തിൽ കൂറ് കണക്കാക്കി 2.5 നക്ഷത്രം വീതം ഓരോ കൂറിന് കണക്കാക്കി മേടം രാശി മുതൽ മീനം രാശി വരെ പറയാം. മേടം രാശിയിൽ ജനിച്ചവർക്ക്, അതായത് മേടക്കൂർ ജനിച്ചവർക്ക്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് അവരവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കുന്നത് വഴി അനുകൂലമായ അനുഭവവും സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളിൽ പ്രതീക്ഷിച്ചതിലുപരി വിജയം, വ്യാപാര വ്യവസായ മേഖലകളിൽ പുരോഗതി, വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരുക, പരീക്ഷ, ഇന്റർവ്യൂ, സന്ധി സംഭാഷണം മുതലായവയിലൊക്കെ തന്നെ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുന്നത് വഴി നല്ല നിലയിലുള്ള ഒരു ജോലി സാധ്യതകൾ വന്നു ചേരുക, കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം തുടങ്ങി അനുകൂലമായിട്ടുള്ളതും അനുഭവത്തോടു കൂടിയതുമായിട്ടുള്ള
ഫലങ്ങൾ ഈ ആഴ്ചയിൽ അനുഭവയോഗ്യമാകും. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. കാർത്തികയുടെ ഒടുവിലത്തെ മൂന്ന് പാദം, രോഹിണി മകയിരത്തിന്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ആരോഗ്യം തൃപ്തികരമായിരിക്കും. നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗശമനം വരുവാനിടയുണ്ട്. ഏറ്റെടുത്ത ദൗത്യം വിജയപഥത്തിലെത്തിക്കാൻ സാധിക്കുന്നതുവഴി പുതിയ പ്രവർത്തന മേഖലകൾ വന്നു ചേരുവാനിടയുണ്ട്. ഔദ്യോഗിക തലത്തിൽ അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കുവാനായിട്ട് മേലധികാരികളിൽ നിന്നും അനുമതി തേടുവാനും അത് ഫലത്തിൽ വന്നു ചേരുവാനും ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പുതിയ ആശയം അവലംബിക്കുവാനോ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും വേർപ്പെട്ട് പുതിയതായുള്ള വ്യാപാരം തുടങ്ങുവാനോ അവസരം വന്നു ചേരും. വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തി നേടും. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾ അനുകൂലമായി തീരും. കുടുംബത്തിൽ സമാധാനം, സ്വസ്ഥത, ദാമ്പത്യ സൗഖ്യം എന്നിവയ്ക്ക് യോഗമുണ്ട്. പഠിച്ച വിദ്യ വേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നതുവഴി മാതൃകാപരമായിട്ടുള്ള സമീപനം വന്നു ചേരുവാനും സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനും ഇടയുണ്ട്. ഇടവക്കൂറിൽ, അതായത് കാർത്തികയുടെ ഒടുവിലത്തെ മൂന്ന് പാദം, രോഹിണി മകയിരത്തിന്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. മിഥുനക്കൂർ ജനിച്ചവർക്ക്, അതായത് മകയിരത്തിന്റെ ഒടുവിലത്തെ രണ്ട് പാദം, തിരുവാതിര പുണർദത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഏതൊരു കാര്യവും നിഷ്പ്രയാസം എന്ന് തോന്നുമെങ്കിലും കഠിന പ്രയത്നം കൊണ്ട് മാത്രം കാര്യസാധ്യം കൈവരുന്ന ഒരു ആഴ്ചയാണ് ഈ ആഴ്ചയിൽ ഉണ്ടാവുക. തൊഴിൽ മേഖലകളിൽ പുരോഗതി ഉണ്ടൊക്കെ എന്ന് തോന്നുമെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുവാനാണ് സാധ്യത കാണുന്നത്. ഒരുപക്ഷെ മേലധികാരിയുടെയോ കീഴ് ജീവനക്കാരുടെയോ ജോലി ചെയ്തു തീർക്കേണ്ടതിനായ സാഹചര്യമുണ്ടാകുന്നത് വഴി വാരാന്ത്യത്തിൽ ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ആരാധനാലയ ദർശനം മാറ്റിവെക്കുവാനിടയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും ഈ ആഴ്ചയിൽ അബദ്ധമായി തീരും. സന്ധി സംഭാഷണത്തിൽ പരാജയമുണ്ടാകുവാനിടയുണ്ട്. പല പ്രകാരത്തിലും ഉഷ്മ ഉദര രോഗപീഡുകൾ വർദ്ധിക്കുന്നതിനാൽ ഒരു പക്ഷേ ഈ ആഴ്ചയിൽ ചില ദിവസങ്ങളിൽ അവധിയെടുക്കുവാനും സാധ്യതയുണ്ട്. മേലധികാരികളിൽ നിന്നും ഒരു പക്ഷേ യാതൊരു കാരണവുമില്ലാതെ ശകാരം കേൾക്കുന്നത് വഴി മനോവിഷമം ഉണ്ടാകുവാനും മറ്റൊരു ഉദ്യോഗത്തിനെപ്പറ്റി പുനരാലോചിക്കുവാനും സാധ്യത കാണുന്നു. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ നിസ്സാര കാരണങ്ങളെ കൊണ്ട് പരാജയം അനുഭവപ്പെടും. ബാഹ്യപ്രേരണകളെ അതിജീവിക്കുവാനായിട്ട് ആത്മനിയന്ത്രണം നിർബന്ധമായും വേണ്ട ഒരു ആഴ്ചയാണ് മിഥുനക്കൂറിൽ. അതായത് മകയിരത്തിന്റെ അവസാനത്തെ രണ്ട് പാദം, തിരുവാതിര പുണർദത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. പുണർദത്തിന്റെ അവസാനത്തെ പാദം പൂയം, ആയിലും എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക്, അതായത് കർക്കിടകക്കൂറി ജനിച്ചവർക്ക് വ്യക്തി താൽപര്യം പരമാവധി അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി അംഗീകാരമോ സാമ്പത്തികമായിട്ടുള്ള നേട്ടമോ അനുഭവഫലമോ കുറയുവാനാണ് സാധ്യത കാണുന്നത്. വരവും ചെലവും തുല്യമായിരിക്കുന്നതിനാൽ ഒരുപക്ഷെ പണം കടം വാങ്ങേണ്ടതായ സാഹചര്യമുണ്ടാകും. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. ചിലതൊക്കെ ഒഴിവാക്കേണ്ടതായ സാഹചര്യമുണ്ടാകും. പണി ചെയ്തു വരുന്ന ഗൃഹം വാങ്ങുവാനായിട്ട് പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനിടയുണ്ട്. വാരാന്ത്യത്തിൽ ഒരു പക്ഷേ ആരാധനാലയ ദർശനം മാറ്റിവെച്ച് മാതാപിതാക്കളെ കാണുവാനായിട്ട് ജന്മനാട്ടിലേക്ക് യാത്ര പുറപ്പെടുവാനും സാധ്യത കാണുന്നു. കഫ നീർദോഷ രോഗപീഡകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും. അഗ്നി ആയുധം, ധനം, വാഹനം എന്നിവ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ടതാണ്. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ പരാജയം ഉണ്ടാകുന്നതുവഴി മനോവിഷമം ഉണ്ടാകുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളാലും ജീവിത പങ്കാളിയുടെ
ജീവിത പങ്കാളിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതുവഴിയും സാന്ത്വന സമീപനത്താലും മനോവിഷമത്തിന് കുറവ് തോന്നുവാനും സാധ്യതയുണ്ട്. കർക്കിടകക്കൂറിൽ അതായത് പുണർത്തത്തിന്റെ അവസാനത്തെ പാദം പോയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ അനുഭവയോഗ്യമായ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. ഇനി ചിങ്ങക്കൂർ ജനിച്ചവർക്ക് അതായത് മകംപൂരം ഉത്തരത്തിന്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സഹപ്രവർത്തകർ മുഖാന്തിരമോ കീഴ്ജീവനക്കാർ മുഖാന്തിരമോ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നത് വഴി സമാധാനം സ്വസ്ഥത എന്നിവ ഉണ്ടായിത്തീരും. സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയോടുകൂടിയതായിട്ടുള്ള പുതിയ കർമ്മ മേഖലകൾക്ക് തുടക്കം കുറിക്കുവാനിടയുണ്ട്. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. ലഭിച്ച പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാനിട വരുമെങ്കിലും സാമ്പത്തിക സ്ഥിതി കുറഞ്ഞുകൊണ്ടുള്ള കരാറ് ജോലികളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. മക്കളുടെ ആവശ്യങ്ങൾക്കായിട്ട് ഒരുപക്ഷെ അവധിയെടുത്ത് ദൂരയാത്ര വേണ്ടി വരുവാനിടയുണ്ട്. അന്യദേശത്ത് വസിക്കുന്ന ബന്ധുക്കൾ കുടുംബസമേതം വിരുന്നു വരുവാനിടയുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് സ്വല്പം വ്യതിചലനം വന്നു ചേരും. വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. വാഹന അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. ഒരുപക്ഷെ ഗതാഗത നിയമം തെറ്റിക്കുന്നത് വഴി പിഴ അടയ്ക്കേണ്ടതായ സാഹചര്യവും ഈ ആഴ്ചയിൽ ഉണ്ടായിത്തീരും. മുൻകോപം നിർബന്ധമായും നിയന്ത്രിക്കേണ്ടതാണ്. മകംപൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ അനുഭവയോഗ്യമായ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. ഇനി കന്നിക്കൂർ ജനിച്ചവർക്ക് ഉത്തരത്തിന്റെ ഒടുവിലത്തെ മൂന്ന് പാദം അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പ്രായേണ മാതാപിതാക്കൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നത് വഴി അബദ്ധങ്ങളെ അതിജീവിക്കുവാനും ആഗ്രഹ സാഫല്യം ഉണ്ടാകുവാനും ഇടയുണ്ട്. മംഗളകർമ്മങ്ങൾക്കോ ഒരുപക്ഷെ ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങൾക്കോ പങ്കെടുക്കുവാനും സഹപാഠികളെ കാണുവാനും അവസരം ഉണ്ടായിത്തീരും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. നിരവധി കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതുവഴി സമാധാനത്തിന് യോഗമുണ്ട്. ലഭിക്കാൻ ഉദ്ദേശിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള അവസ്ഥാവിശേഷത്തിന് മാറ്റം വരുവാനും ഒരുപക്ഷെ ഒന്നോ രണ്ടോ മാസം നീങ്ങുവാനും സാധ്യതയുണ്ട്. വാഹനം മാറ്റി വാങ്ങുന്നതിനെപ്പറ്റി പുനരാലോചിക്കും. വ്യക്തി താൽപര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് വഴി പുതിയ അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതിക്ക് യോഗം കാണുന്നു. അശ്രദ്ധ കൊണ്ടൊരു പക്ഷെ വീഴ്ചയ്ക്ക് സാധ്യതയുണ്ട്. മൂത്രാശയ നീർദോഷ രോഗപീഠുകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും. കന്നിക്കൂറിൽ അതായത് ഉത്തരത്തിന്റെ ഒടുവിലത്തെ മൂന്ന് പാദം അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ അനുഭവയോഗ്യമായ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. ഇനി തുലാക്കൂർ ജനിച്ചവരുടെ അതായത് ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദം ചോതി വിശാഖത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പ്രായേണ പല പ്രകാരത്തിലും അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നതുവഴി ഒരുപക്ഷെ അവധിയെടുക്കുവാനിട വരുമെങ്കിലും പലപ്പോഴും പല ജോലികളും ഔദ്യോഗികമായിട്ടുള്ള പ്രവൃത്തികളും ഗൃഹത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങളൊക്കെ വ്യതിചലനം വന്നു ചേരും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പുതിയ ആശയം അവലംബിക്കുന്നത് പ്രാവർത്തികമാക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കും. വിദേശത്തേക്ക് മാസങ്ങളോളം താമസിക്കുവാനായിട്ട് പോകുവാനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുന്നതുവഴി ആശ്വാസമുണ്ടാകും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും സാധ്യത കാണുന്നു. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തി നേടുവാനും സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കുവാനും ഇടയുണ്ട്. തുലാക്കൂറിൽ അതായത് ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദം ചോതി വിശാഖത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്.
വിശാഖത്തിന്റെ അവസാനത്തെ പാദം അനിടം തർക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് അതായത് വൃശ്ചികക്കൂറ് ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അവർക്ക് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജീവിത പങ്കാളി മുഖാന്തരം അനുഭവത്തിൽ വന്നു ചേരുന്നത് വഴി ആശ്വാസമുണ്ടാകും. അനാവശ്യമായി അസുഖമുണ്ടോ എന്ന ആധി ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ആത്മസംയമനത്തോടുകൂടി ആത്മനിയന്ത്രണത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തിയിലെത്തുവാനും പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തികമായിട്ടുള്ള ഭദ്രത കൈവന്നു ചേരുവാനും അവസരം ഉണ്ടാകും. മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി കിട്ടും, അഥവാ വിദേശത്ത് ഉദ്യോഗമാറ്റത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. അന്തരീക്ഷത്തിലെ അനുകൂലമായ സാഹചര്യം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. കഫനീർദോഷ രോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിടയുണ്ട്. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ വ്യാപാര വിപണന വിതരണ മേഖലകൾ തുടങ്ങുന്നതിനുള്ള ആശയം ഉദിക്കുവാനും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം തേടുവാനും അവസരം ഉണ്ടായിത്തീരും. വിശാഖത്തിന്റെ അവസാനത്തെ പാദം അനിടം തർക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ വിശാഖം വൃശ്ചികക്കൂറ് ജനിച്ചവരുടെ അനുഭവയോഗ്യമായ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. ധനുക്കൂറിൽ അതായത് മൂലം പുരാടമുത്രാടത്തിന്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ഏറ്റെടുത്ത ദൗത്യമൊന്നും വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ സാധിക്കുകയില്ല. പലപ്പോഴും പല പ്രവർത്തനങ്ങളും കീഴ്ജീവനക്കാരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യമുണ്ടാകും. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്കെല്ലാം വ്യതിചലനം വന്നു ചേരും. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വളരെ നിയന്ത്രണം വേണ്ടതാണ്. അനുകൂലമായിട്ടുള്ള ഒരു ഘടകം ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളും അനുകൂലമായ സാമീപ്യവും മാത്രമായിരിക്കും ഈ ആഴ്ചയിൽ ഉണ്ടാവുക. പല പ്രകാരത്തിലും ആത്മനിയന്ത്രണം നിർബന്ധമായും വേണ്ടതാണ്. ബാഹ്യപ്രേരണകളെ അതിജീവിക്കുവാൻ അബദ്ധങ്ങളിൽ നിന്നും അപകടബുദ്ധികളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് ഈ ആഴ്ചയിൽ നന്നായിരിക്കും. വാഹന ഉപയോഗം ആവുന്നതും ഈ ആഴ്ചയിൽ ഒഴിവാക്കുന്നത് ഗുണകരമായിരിക്കും, അഥവാ നിർബന്ധമായും ആത്മനിയന്ത്രണം വേണ്ടതുമാണ്. മകംപൂരമുത്രത്തിന്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് അതായത് ധനുക്കൂറ് ജനിച്ചവരുടെ അനുഭവയോഗ്യമായ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. മകരക്കൂറിൽ അതായത് ഉത്രാടത്തിന്റെ ഒടുവിലത്തെ മൂന്ന് പാദം, തിരുവോണ മവിട്ടത്തിന്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സന്താനങ്ങൾ മുഖാന്തരം അനുഭവത്തിൽ വന്നു ചേരും. പരീക്ഷ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും. സന്ധി സംഭാഷണത്തിൽ വിജയം ഉണ്ടാകുവാനിടയുണ്ട്. ഏറ്റെടുത്ത ദൗത്യം തൃപ്തിയാകും വിധത്തിൽ പൂർത്തീകരിക്കുവാനും പുതിയ കരാറു ജോലികളിൽ ഒപ്പുവയ്ക്കുവാനും അവസരം ഉണ്ടാകും. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അനുകൂലമായ അംഗീകാരം ലഭിക്കും. ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങളും അനുമതിയും വന്നു ചേരും. നിലവിലുള്ളതിനേക്കാൾ സൗകര്യമുള്ള ഗൃഹം വാങ്ങുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനും ഒരു പക്ഷേ ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിക്കുന്നതിനായി ഭൂമി വാങ്ങുവാനും തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. മകരക്കൂറിൽ അതായത് ഉത്രാടത്തിന്റെ ഒടുവിലത്ത മൂന്ന് പാദം, തിരുവോണം മവിട്ടത്തിന്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. അവിട്ടത്തിന്റെ അവസാനത്തെ രണ്ട് പാദം, ചതയം പോരോരുട്ടാദിയുടെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് അതായത് കുംഭക്കൂർ ജനിച്ചവർക്ക് കുടുംബത്തിൽ സമാധാനം, സ്വസ്ഥത, ദാമ്പത്യ സൗഖ്യം, സമാധാനം, ഔദ്യോഗിക തലത്തിൽ പുരോഗതി, സ്ഥാനമാനങ്ങൾ എന്നിവ ഉണ്ടായിത്തീരും. എല്ലാ പ്രകാരത്തിലും സമാധാനാന്തരീക്ഷം സംജാതമാകുന്നത് വഴി ആശ്വാസവും ഉണ്ടാകുവാനിടയുണ്ട്. നിലവിലുള്ള ഗൃഹത്തിൽ പുരോഗതിയില്ലാത്തതിനാൽ വിൽപ്പന ചെയ്ത് മറ്റൊരു ഗൃഹം വാങ്ങുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനും ഗൃഹം കണ്ടെത്തുവാനും സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നത് വഴി സമാധാനമുണ്ടാകും. വാരാന്ത്യത്തിൽ ആരാധനാലയ ദർശനം നടത്തുവാനിടവരും. വ്യക്തി താൽപര്യം പരമാവധി പ്രയോജനപ്പെടുത്തുവാനിടവരും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതിക്ക് യോഗമുണ്ട്. കുംഭക്കൂർ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. മീനക്കൂറിൽ അതായത്
ഓരോരുട്ടാദിയുടെ അവസാനത്തെ പാദം ഉത്രട്ടാദി രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പൊതുവെ പല പ്രകാരത്തിലും അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളാണ് വന്നു ചേരുക. സഹോദര സുഹൃത്ത് സഹായ ഗുണത്താൽ ഏറ്റെടുത്ത ദൗത്യം വിജയിപ്പിക്കുവാൻ സാധിക്കും. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കേണ്ടതാണ്. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും. പരീക്ഷണ നിരീക്ഷണങ്ങൾ, ഇന്റർവ്യൂ, സന്ധി സംഭാഷണം മുതലായവയിലൊക്കെ വിജയിക്കും. ഉദരപ്രമേഹ നീർദോഷ രോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുമെങ്കിലും നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരും. ഒരു പക്ഷേ പ്രകൃതി ചികിത്സയും പ്രാണായാമവും വ്യായാമവും യോഗാഭ്യാസവും വേണ്ടി വരുന്നതും രോഗവിമുക്തിക്ക് അനുകൂലമായി തീരും. മീനക്കൂറ് ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. അതായത് പൂരോരുട്ടാദിയുടെ അവസാനത്തെ പാദം ഉത്രട്ടാദി രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. നമസ്കാരം.